ultimately നമ്മൾ ഒരു ഇലക്ട്രോണിക് മീൻസ് മ്യൂസിക്കൽ ആൻഡ് സൗണ്ട് സിസ്റ്റം മാത്രം ചെയ്യുന്ന ഒരു ഷോപ്പാണ് ഇവിടെ. എല്ലാ മ്യൂസിക് ഉപകരണങ്ങളും കിട്ടും, കാണുന്നില്ലേ? ഡ്രം സെറ്റ് മുതൽ സകല ഗിറ്റാറുകളും കിട്ടും, പിന്നെ അതിൻ്റെ എല്ലാ ആക്സസറീസും. പിന്നെ ഇപ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതെല്ലാം ശക്തമായി നിലനിൽക്കുന്ന ഈ സമയത്ത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അപ്ലോഡ് ചെയ്യാനുള്ള മൈക്കുകളും പിന്നെ എല്ലാ ക്യാമറകളും പിന്നെ എല്ലാം കിട്ടുന്നു. ഇതിൻ്റെ എല്ലാം പ്രൈസ് ഒന്ന് എങ്ങനെ, ഇതിനെങ്ങനെ വരുന്നുണ്ട് പ്രൈസ്? ഇപ്പോഴത്തെ വില കുറച്ച് കൂടുതലാണ്, കാരണം ഈ കൊറോണ സിറ്റുവേഷനിൽ കമ്പനികളെല്ലാം വില കൂട്ടിയിട്ടുണ്ട്. എന്നാലും ഓരോ ഇപ്പോൾ ഈ ഡ്രംസെറ്റിനെ പറയുകയാണെങ്കിൽ 850 അങ്ങനെയാണ് എന്ത് തോന്നുന്നു. ഇതെങ്ങനെ സെറ്റ് വരുന്നതാണ്? ഇതിന്റെ പ്രൈസ് 850 അല്ലേ? 850 മുതൽ 950 വരെ, കാരണം ടാക്സ് അടക്കം. അതുപോലെ ഇതൊക്കെ പല ആദ്യ ഗിറ്റാറുകളാണ്. ഇതില് മെലഡി ഗിറ്റാറുകൾ എന്ന് പറയുമ്പോൾ യമഹ യമേൻ്റെ ഇതായി ടൈപ്പുള്ള സെമി അക്വസ്റ്റിക് ഗിറ്റാറാണ്. ഇതിന് 1000 ദിരംസ് ഉണ്ടാകും. പിന്നെ അതേസമയത്ത് ചൈനേൻ്റെ നോക്കുകയാണെങ്കിൽ ഇത് ഒക്കെ കുറവാണ്, 250-300. പിന്നെ വെറും ക്ലാസിക് ഗിറ്റാറാണെങ്കിൽ 200 കിട്ടും. പിന്നെ കുട്ടികൾക്കെല്ലാം സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിന് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതിന് 100 ദിരംസ്. മീഡിയം ഗിറ്റാർ അങ്ങനത്തുള്ള മെയിൻ സാധനങ്ങൾ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ തന്നെ, അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, സ്റ്റുഡിയോ എക്യുപ്മെൻറ്റ്സ്, പിന്നെ ഡി ജെ സിസ്റ്റം ആൻഡ് സ്റ്റേജ് പ്രോഗ്രാം ഐറ്റംസ്, അങ്ങനെല്ലാം ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. പിന്നെ ഇത് കണ്ടില്ലേ, പള്ളിയിലെ ഹോൺ വരെ ഇവിടെ. ഇതെല്ലാം പ്രൈസ് പള്ളിയിലെ ഹോൺ അതിന് 125. അപ്പോൾ പലതും വരുന്നുണ്ട്, അതിന് യമഹ വരുന്നുണ്ട്, പിന്നെ താമ വരുന്നുണ്ട്. ഈ സെറ്റിന് എങ്ങനെ? പേൾ എന്ന് പറയും. ഇതിന് ഇതിന് പറയുകയാണെങ്കിൽ പിന്നെ 850. ഇതൊക്കെ കീബോർഡുകളാണ്, പിന്നെ യമഹേൻ്റെതാണ് മെയിനായിട്ടുള്ളത്. യമഹേൻ്റെയാണ് ചെയ്യുന്നത്, 900, 700, 600 അങ്ങനെയുള്ള മെയിൻ പ്രൊഫഷണൽ ഗിറ്റാർ കീബോർഡ്സാണ്. അതിനുള്ള ഒരു 5000 പിന്നെ 4000 അങ്ങനെയുള്ള വില ഉണ്ട്. അതേസമയത്ത് ജൂനിയേഴ്സ് സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിനെല്ലാം കുറവാണ്, 500 മുതൽ 1000-ന് ഇടയ്ക്ക് 2-3 റേഞ്ചിൽ കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മൈക്ക് കാര്യമല്ലോ. മൈക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്തുള്ളത് മെയിനായിട്ട് ഇതാണ്, സ്റ്റുഡിയോ മൈക്സ് ആണെന്നല്ലേ, NT2, NT1, NT1, പിന്നെ യൂബർ മൈക്ക്, ഷുവറിൻ്റെ ഉണ്ട്, പിന്നെ അല്ലാത്തത് സ്കാർലെറ്റ് സ്റ്റുഡിയോ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ പിന്നെ ഫുൾ ഒരു സ്റ്റുഡിയോ, മിനി സ്റ്റുഡിയോ ആണ്. നമുക്ക് വീട്ടിലോ കടയിലെല്ലാം ചെയ്ത് ഇരുന്നിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വളരെ ക്ലിയർ ആയിരിക്കും സൗണ്ട്, സൗണ്ടെല്ലാം മൈന്യൂട്ട് സൗണ്ട് വരെ ക്യാച്ച് ചെയ്യാനുള്ള പവറുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം ശരിക്കും US സിസ്റ്റമാണ്, US. അതുപോലെ തന്നെ റോഡിൻ്റെ വരുന്നുണ്ടല്ലോ വയർലെസ്, അതിനെങ്ങനെ പ്രൈസ് വരുന്നുണ്ട്? റോഡ് ചെയ്യുന്നുണ്ട്, റോഡിൻ്റെ എല്ലാ റേഞ്ചിലുള്ള സ്റ്റുഡിയോ ഉണ്ടതും പിന്നെ അല്ലാതുള്ളതും ഒക്കെ വൈഡ് റേഞ്ചിലുണ്ട്. അതിൽപ്പെടുന്നതാണ് ഈ റോഡ് NT2A1 എന്ന് പറയുന്നത്. ഇതല്ലേ സിസ്റ്റം, ഈ മ്യൂസിക് സിസ്റ്റം ഇതെങ്ങനെ പ്രൈസ്? മ്യൂസിക് സിസ്റ്റം, മ്യൂസിക് സിസ്റ്റം ഇത് പിന്നെ 2300 രൂപയാണ്. അത് സ്റ്റാർട്ടിങ് പ്രൊഫഷണൽ, പിന്നെ യമഹയാണ് എല്ലാം നാളത്തുള്ളത്, യമഹ മാത്രമാണ്. അതുപോലെ തന്നെ ഈ കീ, ഇതല്ലേ കീബോർഡ് നിങ്ങൾ പറഞ്ഞത്? ഇതൊക്കെ മിക്സേഴ്സ് ആണ്, പിന്നെ സ്റ്റേജ് മിക്സർ ഒക്കെയാണ്. മൈക്കിന്റെ പ്രൈസ് പറഞ്ഞല്ലോ, മൈക്കിന് എങ്ങനെ ഒരു ഈ മൈക്ക് സാധാരണ ഈ റോഡ് ഇത് എത്ര വരുന്നുണ്ട്? സാധാരണ റോഡിനെ കുറിച്ച് പറയുകയാണ്, റോഡ് കോസ്റ്റ്ലി ആണ്, ബിറ്റ് കോസ്റ്റ്ലി. മീൻസ് 1000 അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അത് കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു 650-650 അങ്ങനെ ഉണ്ടാവും. ഇതല്ലേ ഈ ഈ സാധനത്തിന് എങ്ങനെ വരും പ്രൈസ്? ഈ റോഡോ? അതെ. ആ എന്ന് പറഞ്ഞാല് സിസ്റ്റമാണ്, സ്റ്റുഡിയോ കിറ്റ്. സ്റ്റുഡിയോ കിറ്റ് എന്ന് പറയുമ്പോൾ അതിന് 1600 രൂപ കിട്ടും. അത് റോഡിൻ്റെ എല്ലാ സൗണ്ട് കാർഡ് അടക്കമുള്ളതാണ്. അതൊന്നും ഈ സ്പീക്കർ
സ്പീക്കറുകൾ സ്പീക്കറുകൾ എന്ന് പറഞ്ഞാല് മിഡ് റേഞ്ച് ബൂഫർ ആൻഡ് മോണിറ്റേഴ്സ് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പല കമ്പനീൻ്റെയും ബെയറിംഗറിൻ്റെ ഉണ്ട്, വാർഫഡെയിലുണ്ട്. പിന്നെ ഏറ്റവും നല്ല കമ്പനി, ഏറ്റവും നല്ല കമ്പനി, ഏറ്റവും നല്ല കമ്പനി മീൻസ് ആക്ച്വലി ഈ വി അല്ലെങ്കിൽ ജെ ബി എൽ, ഇതൊക്കെ നല്ല കമ്പനികളാണ്. യമഹ ഇവിടെ എങ്ങനെ ആണ് ഇവിടെ കൂടുതലും പോകുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബ്രാൻഡഡ് തന്നെ, അതില് വില കുറഞ്ഞ ടൈപ്പ്. ഇപ്പോ ബേരിംഗർ വാർഫഡയിലൊക്കെ ആ ഒരു ഗണത്തിൽ വരുന്നതാണ്. ഇത് ഇവിടെ കൂടുതൽ എക്സ്പോർട്ടിംഗ് ആണ്, കൂടുതൽ കസ്റ്റമർ അടുത്ത. കസ്റ്റമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിക്കവാറും അധികവും ആഫ്രിക്കൻസ് ആണ്. ആഫ്രിക്കൻസ്. ഈ ആംബ്ലി, ആംബ്ലിക്കൽ എങ്ങനെ പ്രൈസ്? ആംബ്ലി ഇതെല്ലാം പറയുന്ന വെച്ചാല് യമഹയുടെ എ വി സിസ്റ്റം ആണത്. പിന്നെ അതിന് ഒക്കെ 1,300-1,000 റേഞ്ചിൽ വരുന്നതാണ്. 1,000 മേലെ അല്ല യമഹയുടെ എ വി സിസ്റ്റം. അതുപോലെ തന്നെ ഡി ജെ, പിന്നെ ചൈനീസ് സീരീസ് ഒന്നും ചെയ്യുന്നില്ല. പ്രൊജക്ടർ എങ്ങനെ വരും? ഇതെന്ത് സംഭവം? ഇത് എന്നാണ് ഫോഗർ മെഷീൻ എന്ന് പറയും. അതായത് നമ്മുടെ സ്റ്റേജിലേക്കുള്ള ഇങ്ങനെ പുക, അതിലേക്ക് ലേസർ അടിച്ചിട്ട് നല്ലൊരു പ്രസംഗത്തിനൊക്കെ പള്ളിയിലായാലും ചർച്ചിലായാലും പ്രൈസ്? ഈ സെറ്റ് മൊത്തം ഇതിന് 4,000 റൂപ. ഇതിൽ എന്തല്ലോ നിങ്ങളോട് ലൈൻ എറിയാൻ ശ്രേണി. അപ്പോ ഇതില് വൂഫർ ഉണ്ട്, പിന്നെ മിഡ് റേഞ്ച് ഇതാണുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ പിന്നെ ഒരു ക്ലബുകള്, പിന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. ഈവൻ വീട്ടിൽ പോലും ചില ആപ്ലിക്കൻസ് കൊണ്ടുപോകുന്നു. നല്ല എഫക്റ്റാണ്, നല്ല എന്താ പറയാ. അതുപോലെ തന്നെ ഇത് റോഡിന്റെ ഇതെന്ത് മൈക്രോഫോൺ ഈ സാധനം സ്റ്റുഡിയോ, റോഡിന്റെ സ്റ്റുഡിയോ സിസ്റ്റാണ്. സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ സ്റ്റുഡിയോന്റെ സ്റ്റാൻഡാണ് ഇത് മെയിനായിട്ട്. ഇത് വരുമ്പോൾ റോഡിന്റെ മൈക്ക് ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയല്ലോ, അത് ഇതിന്റെ മുകളിലാണ് വെക്കുന്നത്, ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഷിവറിംഗ് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഷോക്ക്, ആന്റി ഷോക്ക് എന്ന് പറയുന്നത്. ഈവൻ ഒരു കാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം പോലും അതിലേക്ക് വരാതിരിക്കാൻ ഫിൽട്ടർ ഇതെല്ലാം ഉപയോഗിക്കുന്നു. സ്റ്റാർട്ടിങ് ഫ്രം 100 മീൻസ് ബിഗിനേഴ്സ്, അതായത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കെല്ലാം 100 സെന്റ് എല്ലാം വാങ്ങിയാൽ മതി. കാരണം കസ്റ്റമർ ഐസാ ഫീസ് ചെയ്യാം.